സംഭവം ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ വേറെ ലെവലരി. നമ്മളിങ്ങനെ ഒരു പണിയില്ലാതെ ക്യാരംസ് കളിച്ചും ക്രിക്കറ്റ് കളിച്ചും നടക്കുകയെന്ന് പറയുന്ന കുറച്ച് നാട്ടുകാരുണ്ടല്ലോ, അവന്മാർ ഉണ്ടെങ്കിലേ പിരിവെട്ടിക്കണം. യു ഗോട്ട് ഇറ്റ്. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ? നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിലാ? എടാ, ഈ കരിമീൻ കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കോപ്പിനെ പറ്റി നിനക്ക് അറിയോ? ഭയങ്കര സ്കോപ്പ്. ആ, 1 കിലോ കരിമീൻ ഇപ്പൊ മാർക്കറ്റിൽ എന്താ വില നിനക്കറിയോ? ഞങ്ങളുടെ വീട്ടിലൊന്നും അടുത്തിടെ കരിമീൻ ഞങ്ങൾ കൂട്ടിട്ടില്ല. മത്തിയൊക്കെ വറുത്ത് തിന്ന് നിന്നും അടുത്ത്. ഇത് കിട്ടാനുമില്ല ഈ സാധനം. അതാണ് സംഭവം തുടങ്ങിക്കഴിഞ്ഞല്ലോ, നമ്മൾ വേറെ ലെവലാണ്. അണ്ണൻ ധൈര്യമായിട്ട് അണ്ണാ, ഞാൻ ഉണ്ട് കൂടെ. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കും. ഹൈദരാബാദിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങൾ ഇനി വന്നോട്ടെ. അല്ല അണ്ണാ, കുഴിയുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായി? നമ്മൾ കുഴി വെട്ടി ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? എടാ, ഇപ്പോൾ ഓൾറെഡി എൻ്റെ വീടിൻ്റെ തെക്കേ വശത്ത് ഒരു കുഴി എടുത്തിട്ടുണ്ടല്ലോ. ഏ, നമ്മൾ ഇതിനകത്തൊരു ടാർപ്പ ഇടണം. ടാർപ്പാളി മരിച്ചാൽ മാത്രമേ. എടാ, ഞാൻ പറയുന്നേ, നിന്റെ വീടിൻ്റെ തെക്കേപ്പുറത്തുകൂടെ ഒരു കുഴിയും എടുക്കും, നമുക്ക് മുഷീനെ വളർത്താം. മുഷിക്ക് നല്ല മാർക്കറ്റായി. ഇല്ല അണ്ണാ, അവിടെ നടക്കത്തില്ല. അതെന്നാ? അവിടെ നടക്കത്തില്ല അണ്ണാ. അവിടെ അപ്പൂപ്പനെ കുടിച്ചിടാൻ വേണ്ടി അച്ഛൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കും. ഇനി അപ്പൂപ്പനെ കുടിച്ചിടാൻ വേണ്ടി കുളം നികത്തി വീണ്ടും കുളം കുത്തി അതിനകത്ത് ശവം പൊങ്ങി, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ 2 കുഴി ഇടുക. അവിടെ അവിടെ കുത്തിയാൽ മതി. അതല്ല പ്രശ്നം, ടാർപ്പാളി നടന്ന് മേടിക്കണം. വിനോദ, ആരുടെ മരിച്ച? ആരാ മരിച്ചേ? അല്ല, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ കുഴിയെടുത്തുന്ന ടർപ്പാല കെട്ടിയെന്ന? എടാ, ഞങ്ങളൊരു ബിസിനസ് കാര്യത്തെ പറ്റി സംസാരിച്ചോണ്ടിരിക്കും. ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്നിട്ട് പറഞ്ഞോളൂ. എൻട്രോപ്ലസ് സുരാന്തസിസ് അറിയത്തില്ല. എന്നിട്ടാ? അണ്ണാ അറിയത്തില്ല. എടാ, നീ ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടോ? ശാസ്ത്രീയ നാമങ്ങളൊന്നും അറിയത്തില്ല. എടാ, എൻട്രോപ്ലസ് സുരാന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമീൻ. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, എടാ, നമ്മളൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് പേര് പുച്ഛമായിട്ടും ഇടങ്കോലും ഒക്കെ ആയിട്ട് വരും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് മുഖം കൊടുക്കാതിരിക്കാം, മുഖം വെട്ടിച്ചളയുക. എടാ, ഞാൻ പുച്ഛിച്ചല്ലടാ, മീൻ കൃഷി കിടലം പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് പുളിക്കും. മഹേഷ് മോന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. മഹേഷ്, നീ ഞങ്ങളുടെ കൂടെ പാർട്ട്ണർ ആവോ? സംഭവം എന്താണ്? ഇത്രേ ഉള്ളൂ. ഇതാണ്ട്, ഇതാണ് നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങളും കുളവും. ഇതാണ് കരിമീൻ കുഞ്ഞുങ്ങൾ. നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് അതാണ്ട് ഇത്രേ ഉള്ളൂ. ഒരു സംഗതി എന്താന്ന് പറഞ്ഞല്ലേ, എനിക്കിപ്പോ തീരെ സമയമില്ല. പോരാത്ത ഞാൻ മീനും കൂട്ടാറില്ല. നിങ്ങൾ പരിപാടി തുടങ്ങുക, ഞാൻ സാവകാശം പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ വേണ്ട. നിനക്ക് പുതിയ ജോലി സെറ്റായല്ലേ? നീയല്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ജോബ് ഫീലിംഗ് ബ്ലസ്ഡ് എന്നൊക്കെ പറഞ്ഞോണ്ട്. വിക്രു, വിനോദ്, അടുത്താഴ്ച ബീഹാറിലാണ്. ബീഹാറിലെവിടെയാ? പാറ്റ്ന, ഒരു ഫാക്ടറിയിലാടാ. വലിയ സാലറി ഒന്നുമില്ല, പിന്നെ ഒരു എക്സ്പീരിയൻസ് വേണ്ടിയാണ് ഈ പോണത്. ഗൾഫിലൊക്കെ പോകണമെങ്കിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കണം അവന്മാർ. എടാ, ഈ ബീഹാറിലുള്ളവന്മാരൊക്കെ എക്സ്പീരിയൻസിന് വേണ്ടി കേരളത്തിലാണ് വരുന്നത്. അപ്പൊ ദാണ്ട്രാ ഒരുത്തരം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അതല്ല, ഇവിടെ നിന്നും അടുത്ത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പുച്ഛം കേട്ടിട്ടുണ്ടല്ലോ. അതാ ഞാൻ വിചാരിച്ചു അടുത്താഴ്ച ഞങ്ങൾ വിട്ടുകളയെന്ന് വിചാരിച്ചു. അപ്പൊ അടുത്താഴ്ച? അതെ, അടുത്താഴ്ച നമ്മൾ ട്രിപ്പിന് പോകും. നീയില്ലേ അപ്പൊ? ഇല്ലളിയാ, ഞാൻ ഉണ്ടാവൂല. എന്റെ ടിക്കറ്റ് ഒക്കെ ബുക്കായി, നിങ്ങൾ പോയി പൊളിച്ചിട്ട് വാ കേട്ടാ. ഇതാ കുഴപ്പം, നാടും ക്ലബും വായനശാല ഒക്കെ ഇട്ട് എല്ലാം ഒരു സമയം ആകുമ്പോ പോകും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതാ, എന്നാലും ഇവൻ കാണിക്കുന്ന അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. എടാ, നാട്ടിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്തിനും പോകുന്ന കുറച്ച് ആളുകൾ വേണ്ട നാട്ടില്. ആ, ഈ മുള്ളം കൊല്ലി വേദനൊക്കെ പോലെ അല്ലേ? എക്സാക്ട്ലി. എടാ, പക്ഷെ അതല്ലടാ, നമ്മുടെ കമ്പനി ഇല്ലേ, എട്രോപ്ലസ് സുരന്തസ് കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് ഞാൻ ഇവനെ പ്ലാൻ ചെയ്തിരുന്നത്. കമ്പനിയാ? അല്ല, ആവുന്നല്ല, നീ പോട്ടോ, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, കമ്പനിയുടെ കാര്യം എവിടെ നിൽക്കട്ടെ? നമ്മുടെ വാർഷികത്തിന് നാടകത്തിന് നായകൻ ഇവനല്ലേ? ഹീറോ പോയി. അല്ല, കുഴപ്പമില്ല, നിനക്ക് ടിക്കറ്റ് ബുക്ക് ആയില്ല, കുഴപ്പമില്ല. ഹീറോ ആയിട്ട് ഇവനെ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതൊക്കെ കിട്ടുമല്ലേ, നീ ധൈര്യം ഇട്ടിരിക്കെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലേ? ശരി, അല്ല, ശരിയാവും. അപ്പൊ വാർഷിക എപ്പോഴാണ്? ചിങ്ങത്തില്. എടാ, ടൂറ് പോകുന്ന ഒരാൾ കുറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ട്രിപ്പിന്റെ ബഡ്ജറ്റ് കുറച്ച് കൂടും. അങ്ങനെയല്ലേ പറ്റൂ. അല്ല, നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം 3 രൂപയ്ക്ക് കരിമീൻ കുഞ്ഞിനെ കിട്ടുന്ന ഒരു സ്കീം പറയുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആഹാ, നിങ്ങൾ മീൻ നോക്കാൻ പോകണല്ലേ തിരുവനന്തപുരത്ത്. നിങ്ങൾ തിരുവനന്തപുരം പറഞ്ഞു വന്നപ്പോഴെനിക്ക് സംശയം അടിച്ചിരുന്നു. അല്ലടാ, ഇതിന്റെ കൂടെ ഞങ്ങൾ ആക്കുന്നേ ഉള്ളു.
തിരുവനന്തപുരം എന്താണ്? സൂപ്പർ സ്പോട്ട് അല്ലേ? പത്മനാഭ സ്വാമി ക്ഷേത്രം, പിന്നെ കുതിരമാളിക, കവടിയാർ, കൊട്ടാര, ആർട്സ് ഗാലറി, ബീച്ച്, ഷൺമുഖം ബീച്ച്, ഷൺമുഖം ബീച്ച്, വേളി. എടാ സൂ സൂ ഒന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യട്ട് പോലും ഇല്ല. കാഴ്ചമംഗലാവിൽ കുഞ്ഞിലെ അംഗനവാടി നിങ്ങളുടെ ടൂർ പോയതാണ്, അടിപൊളിയായിരിക്കും. അന്ന് നിങ്ങൾ വല്ല ജോലിയും കയറ്, ഞാൻ ആ കാലിൽ കയറിക്കോളാം. എന്തുകൊന്ന് പാലസിലെ എം പി ഐ എഫിൽ നടക്കുന്നുണ്ടല്ലോ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റ്. പക്ഷെ അത് ഈ സാഹിത്യ പരിപാടി മാത്രമല്ല, അങ്ങനെയുള്ള ആൾക്കാരല്ലേ അവിടെ വരത്തുള്ളൂ. അതായത് സാഹിത്യം മാത്രമല്ലടാ, എല്ലാ പ്രായത്തിലുള്ളവർക്കും വേണ്ടിയുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റ് ആണ്. അതായത് പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ ആൾക്കാർ വന്നിട്ട് അവരുടെ ടോക്ക്, അവരായിട്ടുള്ള സംവാദം, സംസാരങ്ങളൊക്കെയാണ്. ജനുവരി 30 തൊട്ട് ഫെബ്രുവരി 2 വരെയാണ് പരിപാടി നടക്കുന്നത്. ഇപ്രാവശ്യം മോഹൻലാലിന്റെ ഓരോരോ സെഷൻ ഉണ്ടെന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. പ്രാവശ്യത്തെ കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ വാർഷികാവശ്യത്തിൽ പ്രസംഗത്തിന് അലക്കും അലക്ക. ഓ അമ്മ എല്ലാ സമയം വിളിച്ചോണ്ടിരിക്കുന്നത് എന്തോ അമ്മ വിസ വന്ന ആ ഞാനേ ആ അവിടെ വന്നിട്ട് പറയാം. ഓക്കെ ആ എന്താടാ വിസ വരാൻ കണ്ട സമയം? വിസ വന്നു, ഗൾഫിലേക്കുള്ള എന്റെ വിസ വന്നു. എന്റെ മോഹങ്ങളുടെ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നല്ലോ. താല്പര്യം ഇല്ലെങ്കിൽ പോകണ്ട, നമ്മൾ ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തേക്കാം. ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കാം, നീ പേടിക്കൊന്നും വേണ്ട. അല്ലാണ്ണ അങ്ങനെ താല്പര്യം ഇല്ലാതില്ല. പിന്നെ ഈ നമ്മുടെ ഈ വായനശാലയും നമ്മുടെ ഈ നാടും ഒക്കെ വിട്ടു വരുമ്പോ എന്തോ ഒരു അല്ല എന്താണ്? അല്ല നമ്മൾ കുളം കുഴിക്കാനൊക്കെ സെറ്റ് ആക്കിയായിരുന്നല്ലോ. പിന്നെ അണ്ണ കുളം കുത്തണം, കുളം അങ്ങനെ കിടക്കണം. കുളത്തിലേക്ക് നീരിടാൻ ക്യാപിറ്റൽ ഉണ്ടോ നമ്മുടെ കയ്യില്? ചെറിയൊരു ടാർപ്പാളി മേടിച്ചാ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാ ഒരു നല്ല ടാർപ്പാളി വാങ്ങിക്കാനുള്ള കാശുണ്ടാണ് എന്റെ? ഇല്ല, മൂന്ന് രൂപയ്ക്ക് ഒരു കരിമീൻ കുഞ്ഞിനെ കിട്ടും, അത്രയും ചെലവല്ലേ ഉള്ളൂ നമുക്ക്. 3 രൂപയ്ക്ക് ഒരു കരിമീൻ കുഞ്ഞിനെ നമുക്ക് കിട്ടും? 3 ദർഹത്തിന് എത്ര അണത്തെ കിട്ടുമെന്ന് അറിയുമോ? നിനക്കറിയോ? അറിയത്തില്ല. ഇതാ ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഗുണമായത്. അല്ല അപ്പൊ നീ നാട് നാടിന്റെ മുള്ളൻകുല്ലി വേലായൊക്കെ പറഞ്ഞതാ? മുള്ളൻകുല്ലി വേലായനൊക്കെ എന്നാ ഗൾഫിൽ പോയി കാണും, നാട്ടിൽ നിന്നൊന്നും ആരും ഗുണം പിടിക്കത്തില്ല. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ പോയ ട്രിപ്പും ക്യാൻസൽ ചെയ്യട്ടെ, നീ ഇല്ലല്ലോ. എന്തിന്? നമ്മള് ട്രിപ്പിന് പോയി അടിച്ച് പൊളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ വിട്ടാ മതി, നല്ല കാര്യമല്ലോ. ഇന്ന് എല്ലാ വാർഷികത്തിനും ഞാൻ ഈ വരത്തില്ല. ഞാനിത് കുറെ കേട്ടിട്ടുള്ളൂ, എല്ലാ വാർഷികത്തിനും വരും. എടാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു, അതിനകത്ത് ഞങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ എന്റെ ഒരു തീരുമാനം മാറ്റത്തില്ല. അതിപ്പോ നീ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ചെയ്യും. അത് നിന്റെ ദർഹവും വേണ്ട, എനിക്ക് നിന്റെ താർപ്പാളിലും വേണ്ട. ഞാൻ ഉള്ളിയേച്ചു ഞാൻ പോയിട്ട് വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. വിക്രു ആ ചെറു ബാക്കി ഉണ്ടോ?